തമസോമാ ജ്യോതിർഗമയ. ഞാനേ രാമായണത്തിൻ്റെ കഥ വിവരിക്കാൻ പോവാണ് കേട്ടോ. ഞാനിതൊരു എപ്പിസോഡുകളാക്കിയിട്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് വായിച്ച് കേൾപ്പിക്കാനാണ് പോകുന്നത്. കഥയാണ്, സംസ്കൃതമൊന്നുമല്ല, പച്ച മലയാളത്തിലെ കഥകൾ, അതായത് രാമായണത്തിൻ്റെ യഥാർത്ഥ കഥ. അത് സംസ്കൃതത്തിൽ നിന്ന് മാറ്റി മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് നമ്മൾ വായിക്കുകയാണ്. പല ആളുകൾക്കും രാമായണം വായിക്കുമ്പോൾ മനസ്സിലാവില്ല, എന്താണ് ഏതാണെന്നൊക്കെ. അങ്ങനെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ബുക്ക്, വാൽമീകി രാമായണം കഥാസാഗരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടുള്ളത്. കുറേ ആളുകൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അത് അങ്ങനത്തെ ആളുകൾക്ക്, വായിക്കാൻ സമയമില്ലാത്ത ആളുകളുണ്ടാവും. പക്ഷേ ആ കഥകൾ പലപ്പോഴും രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചില ആളുകൾക്ക് വായിക്കാൻ സാധ്യമല്ല. സോ അവർക്ക് വേണ്ടി ഇന്നു മുതൽ ഞാനൊരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ്. ഇത് ഘട്ടഘട്ടമായിട്ട് അവസാനം വരെ ഞാൻ വായിച്ച് കേൾപ്പിക്കും. അതിനിടയിൽ ചില ദിവസങ്ങളൊക്കെ ചിലപ്പോൾ മിസ്സാവും എങ്കിൽ പോലും എല്ലാ ദിവസവും പരമാവധി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ഞാനത് അതിൻ്റെ ആ കഥ നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാൻ ശ്രമിക്കും. എന്തായാലും ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ശ്രീരാമചന്ദ്രനെ, പുരുഷോത്തമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരക്കാടുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സിരസിൽ പൂക്കാലമേന്തിയ നാഗകേസര വൃക്ഷങ്ങൾ മധ്യാഹ്നവെയിൽ സ്വർണകിരീടമണിഞ്ഞ രാജകുമാരന്മാരെ പോലെ തോന്നി. ഉച്ചവെയിലിൽ തളർന്നുറങ്ങുന്ന മന്ദാകിനി നദിയിലെ നിർമ്മല നീല ജലത്തിൽ ചിത്രകൂടത്തിൻ്റെ കൊടുമുടികൾ ഒരു നിശ്ചല ചിത്രം പോലെ പ്രതിഫലിച്ചു. സാന്ദ്രഹരിതമായ കാനനത്തിൻ്റെ വീതിതമായ നിശബ്ദതയിലൂടെ അവൻ ഓടുകയായിരുന്നു. ഇടം കൈയിലെ മുളമ്പില്ല് വലം കൈയിലേക്ക് മാറ്റി വരണ്ട തൊണ്ടയിലേക്ക് 2 തുള്ളി ഉമിനീരിറക്കി അവൻ കാലുകൾക്ക് വേഗത കൂട്ടി. അല്പം മുമ്പ് വരെ താൻ തേടി നടന്ന തൻ്റെ ഇരകളായ മൃഗങ്ങൾ, അവ ഭയന്ന കണ്ണുകളുമായി മുന്നിൽ വന്നുപെടുന്നതും ചാടിയൊഴിഞ്ഞ് പൊന്തക്കാട്ടിൽ മറയുന്നതും അവൻ ശ്രദ്ധിച്ചില്ല. നാഴികകൾക്ക് മുമ്പായിരുന്നെങ്കിൽ ആ മുളവില്ലിൽ നിന്നും ചീറിപ്പായുന്ന ഒരു അമ്പിൽ കോർത്ത് ചോര പറന്ന് അവ പിടഞ്ഞു വീഴുമായിരുന്നു. എന്നാലിപ്പോൾ അമ്പുകളേക്കാൾ മൂർച്ചയുള്ളൊരു ചോദ്യം മനസ്സിൽ തറച്ചു കയറിയിരിക്കുന്നു. അതുമായി അവൻ ഓടുകയാണ്. ആ ശരം വലിച്ചൂരാനും ആശ്വാസമേകുന്ന ഒരു മറുപടിയാൽ മനസ്സിൻ്റെ മുറിവ് ഉണക്കാനും കഴിയുന്ന ഒരുത്തിയുടെ മുന്നിലേക്ക്. അവൻ രത്നാകരൻ, കാടിൻ്റെ ഇരുളാകി കരളിൽ നിറച്ചവൻ, നന്മയുടെ വെളിച്ചം കാണാൻ നിയോഗമുണ്ടായിട്ടില്ലാത്ത വെറുമൊരു നിഷാദൻ, കൊന്നും തിന്നും കൊള്ളയടിച്ചും കാലം കഴിയുന്നവൻ, ഇന്നലെയും നാളെയും ഇല്ലാതെ ഇന്നിൻ്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കുന്നവൻ, ഒരർത്ഥത്തിൽ അവനും ഒരു കാട്ടുമൃഗമാണ്. മലഞ്ചെരുവിലെ മുളങ്കുടലുകളൊന്നിൽ അവനൊരു കുടുംബമുണ്ട്, ഭാര്യയും മക്കളും അടങ്ങുന്ന വലിയൊരു കുടുംബം. അവരെ പോറ്റുവാനാണ് അവൻ ജീവിക്കുന്നത് തന്നെ. വല്ലപ്പോഴും വേട്ടയാടി കിട്ടുന്ന മാംസം മാത്രം ഭക്ഷിച്ചു കഴിയുന്ന അവർക്ക് ഇടയ്ക്കിടെ വനത്തിലൂടെ കടന്നു പോകുന്ന വർത്തക സംഘങ്ങളുടെ വരവ് ആഹ്ലാദകാലമാണ്. കൂട്ടം വിട്ട് സഞ്ചരിക്കുന്ന കച്ചവടക്കാരെ ആക്രമിച്ച് ധാന്യങ്ങളും വസ്ത്രങ്ങളും അവർ കൊള്ളടിക്കും. പിന്നെ കുറേ കാലത്തേക്ക് ജീവിതം സുഖമാണ്. ധാന്യങ്ങൾ തീർന്ന അടുത്ത സംഘത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. താൻ ചെയ്യുന്ന തെറ്റെന്ന ബോധം അവനൊരിക്കലും തോന്നിയിട്ടില്ല. ഗോത്രാചാര പ്രകാരം വിവാഹം കഴിക്കുമ്പോൾ മൂപ്പൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഓർമ്മയിലുണ്ട്. നീയാണ് ഇനി ഇവളെ പോറ്റേണ്ടത്. സുഖദുഃഖങ്ങളും പാപപുണ്യങ്ങളും നിങ്ങൾ പങ്കിട്ട് അനുഭവിക്കണം. ഇത് വിശ്വസിച്ച് ഇന്നോളം ജീവിച്ചു. എന്നാൽ ഇന്ന് അവരേഴുപേരും ചേർന്ന ആ വിശ്വാസത്തിൻ്റെ മൺപാത്രത്തിൽ വിള്ളലേൽപ്പിച്ചിരിക്കുന്നു. രാവിലെ മുതൽ ഒരു കാട്ടുപോത്തിന് പിന്നാലെ പായുകയായിരുന്ന അവനെയും കൂട്ടുകാരെയും കബളിപ്പിച്ച് പോത്ത് കടന്നു കളഞ്ഞു. നിരാശയോടെ നദീതീരത്തെ പാറക്കെട്ട് തളർന്നിരിക്കുമ്പോഴാണ് അവരുടെ ശബ്ദം കേട്ടത്. കച്ചവട സംഘമാണെന്ന പ്രതീക്ഷയിൽ ചാടി എഴുന്നേറ്റു. അവർ 7 പേരുണ്ടായിരുന്നു. നരച്ച താടിയും മുടിയും നീട്ടി വളർത്തിയവർ. മരുവരിയും കമണ്ടലുമൊക്കെയായി തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ച് അവർ കാട്ടിലൂടെ നടന്നെടുത്തു. നിൽക്കവിടെ, ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്നും അവൻ ചാടി വീണു. നീട്ടിപ്പിടിച്ച് അമ്പും വില്ലുമായി മുന്നിൽ നിൽക്കുന്ന കാട്ടാളനെ കണ്ടിട്ടും അവർ ഞെട്ടിയില്ല. കയ്യിലുള്ളതെല്ലാം എടുത്തു വെക്ക്, അവൻ മുരണ്ടു. മകനെ, ഞങ്ങൾ സന്യാസിമാരാണ്, സപ്തർഷികൾ എന്ന പേരിലറിയപ്പെടുന്ന ഒരു ഋഷി സംഘം. അവരിലൊരാൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. ആരായാലും കയ്യിലുള്ളതെല്ലാം തന്നിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. അവൻ്റെ ശബ്ദമുയർന്നു. ശരി, ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ നിനക്ക് നൽകാം. പക്ഷേ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നീ നൽകണം. അവരിലൊരാൾ ശാന്തമായി ഒഴുകുന്ന മന്ദാകിനിയെ പോലെ പറഞ്ഞു. എന്തു ചോദ്യം? അവൻ തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ പെറുപുറത്തു. നീ എന്തിനാണ് ഇങ്ങനെ കൊള്ളയടിക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. എൻ്റെ കുടുംബം പോറ്റാൻ അവനും തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല. ഇത് പാപമാണെന്നറിയില്ലേ? മറ്റൊരാൾ ചോദിച്ചു. പാപവും പുണ്യവും ഒന്നും ഞാൻ നോക്കാറില്ല. അവൻ വന്യമായി മുരണ്ടു. നോക്കണം, പാപവും പുണ്യവും നോക്കി വേണം ഓരോ മനുഷ്യനും സ്വന്തം കർമ്മങ്ങൾ ചെയ്യാൻ. നമ്മുടെ വിധി ഇഹത്തിലും പരത്തിലും നിർണ്ണയിക്കുന്നത് സ്വന്തം പ്രവൃത്തികൾ തന്നെയാണ്, മഹർഷി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ എൻ്റെ കണ്ണിലല്ല, മനസ്സിലാണ് തറച്ചു കയറുന്നത് എന്നവന് തോന്നി. ഇരുൾ നിറഞ്ഞ മനസ്സിലേക്ക് സൂര്യകിരണങ്ങൾ ആഴ്ന്നിറങ്ങുന്നതുപോലെ ആ പ്രകാശബിന്ദുക്കൾ പതിച്ച ഭാഗങ്ങളിൽ വിവേകത്തിൻ്റെ വെയിൽ പരക്കുന്നതുപോലെ. പക്ഷേ ഇതെൻ്റെ കടമയല്ലേ? എൻ്റെ ഭാര്യയും മക്കളെയും പോറ്റേണ്ട ചുമതല എനിക്കില്ലേ?
അവൻ്റെ ശബ്ദത്തിനിപ്പോൾ അല്പം തണുപ്പുണ്ടായിരുന്നു. ശരി, അങ്ങനെയെങ്കിൽ നിന്റെ പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ അവരും ബാധ്യസ്ഥരാണല്ലോ. മുനിമാരിലൊരാൾ അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. തീർച്ചയായും, അവനതിൽ സംശയമൊന്നുമില്ലായിരുന്നു. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നീ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ പങ്ക് നിന്റെ ഭാര്യ ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുക. അവൻ്റെ മുഖത്തെ ആശങ്ക മനസ്സിലാക്കിയെന്നോണം മഹർഷി വീണ്ടും ചിരിച്ചു. സംശയം വേണ്ട, ഞങ്ങൾ മുനിമാർ അസത്യം പറയുകയോ പ്രവർത്തിക്കുകയോ ഇല്ല. നീ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ അവനോടി. പൂത്തു നിൽക്കുന്ന നാഗകേസരവൃക്ഷങ്ങൾക്കിടയിലൂടെ, മന്ദാകിനി കാട്ടുകല്ലുകളിൽ തല തല്ലി ചിതറുന്ന മലഞ്ചെരുവുകളിലൂടെ, വെയിൽ നിഴലിനോട് കളി പറഞ്ഞ് നടക്കുന്ന പുറംകാടുകളിലൂടെ, വീടിൻ്റെ പുറത്തിരുന്ന് കാട്ടുവള്ളികൾ കൊണ്ട് കൂടകൾ മെനയുന്ന അവളെ അവൻ ദൂരെ നിന്നേ കണ്ടു. ആ സമയത്ത് ഓടി വരുന്ന ഭർത്താവിനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. എന്താ, എന്തുപറ്റി? ഞാൻ ചെയ്യുന്ന തെറ്റുകളുടെ പാപം നീ കൂടി ഏറ്റെടുക്കുമോ? ചെന്നപാട് അവൻ ചോദിച്ചു. അവളുടെ മുഖത്ത് ആദ്യം പരിഹാസമാണ് വളർന്നത്. എൻ്റെ പാപങ്ങൾ നീ പങ്കിട്ടനുഭവിക്കില്ലേ? അയാൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു. അതെങ്ങനെ? അവൾ അവനെ രൂക്ഷമായി നോക്കി. നിങ്ങളുടെ കടമയാണത്, പാപമോ പുണ്യമോ എന്ന് എനിക്കറിയേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്ന് പാതി മടഞ്ഞ മുളം കൂടെ കയ്യിലെടുത്തു. മാമുനിമാരുടെ അർത്ഥഗർഭമായ പുഞ്ചിരി അവനോർത്തു. അവരെല്ലാം അറിയുന്നവരാണ്, ത്രികാലജ്ഞാനികളായ സന്യാസിമാർ. ഒരു പക്ഷേ നാളിതുവരെ താൻ ചെയ്ത പാപങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുവാൻ ഈശ്വരൻ അയച്ചതാകും അവരെ. അവൻ തിരിഞ്ഞു നടന്നു. പിന്നിൽ നിന്നും അവൾ എന്തോ വിളിച്ചു പറയുന്നുണ്ട്. അകത്തുനിന്ന് കുട്ടികളുടെ കലപല ശബ്ദം മുഴങ്ങുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ നടന്നു നീങ്ങി. മനസ്സിൻ്റെ ഇരുളിൽ തിരിച്ചറിവിൻ്റെ സൂര്യകിരണങ്ങൾ പുലർവെയിൽ പരത്തുന്നു. അവിടെ നന്മയുടെ തുമ്പയും തുളസിയും വിടരാൻ തുടങ്ങുന്നു. സപ്തർഷികൾ നദീതീരത്ത് തന്നെ ഉണ്ടായിരുന്നു. കുനിഞ്ഞ സിരസുമായി തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ കാട്ടാളൻ നന്മയുള്ള മനുഷ്യരിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നതായി അവർക്ക് തോന്നി. ഇനി നീ ചോദിച്ച ധനം ഞങ്ങൾ തരാം, അവരിൽ ഒരാൾ പറഞ്ഞു. വേണ്ട, എനിക്കൊന്നും വേണ്ട. മഹാപാപിയായ ഈ നിഷാദനോട് പൊറുക്കണേ. അവൻ അവരുടെ പാദങ്ങളെ പ്രണമിച്ചു. അത് പറ്റില്ല, ഞങ്ങളുടെ കൈവശമുള്ള ധനം നീ സ്വീകരിച്ചേ പറ്റൂ. അവരിലൊരാൾ അവനെ പിടിച്ചു എന്നേൽപ്പിച്ചുകൊണ്ട് സിരസിൽ തലോടി. എനിക്കിനി എന്തിനാണ് ധനം? ശിഷ്ടകാലം എൻ്റെ പാപങ്ങളിൽ പശ്ചാത്തപിച്ച് ഞാൻ കഴിഞ്ഞുകൊള്ളാം. അവൻ കരയുകയായിരുന്നു. പശ്ചാത്താപമാണ് ഏറ്റവും നല്ല പ്രായശ്ചിത്തം. ഇനി നിന്റെ ചിന്തകളെ സുഖം ചെയ്യാനുള്ള മഹത്തായ ധനമാണ് ഞങ്ങൾ നിനക്ക് നൽകുന്നത്. അവശ്വസനീയമായ അവൻ്റെ ആ നോട്ടത്തിന് മറുപടിയായി അവരിലൊരാൾ പറഞ്ഞു. ഞങ്ങൾ മുനിമാരാണ്, സർവസംഘപരിത്യാഗികളായ സപ്തമർഷികൾ. ജ്ഞാനമാണ് ഞങ്ങളുടെ ഏക സമ്പത്ത്. അജ്ഞാനം മൂലമാണ് നീ പാപിയായത്. നിന്റെ മനസ്സിൽ നിറഞ്ഞ അജ്ഞതകളുടെ ഇരുളകറ്റി അറിവിൻ്റെ പ്രകാശത്താൽ നന്മയുടെയും വിവേകത്തിൻ്റെയും പുതിയ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ നിന്നെ പ്രാപ്തനാക്കാം. പിന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജ്ഞാനോപദേശങ്ങൾ, നരാധമനായ രത്നാകരൻ നരോത്തമനായി മാറുന്ന മഹത്തായ പ്രക്രിയ, ഹൃദയത്തിൽ ജ്ഞാനത്തിൻ്റെ ദിവ്യപ്രകാശം നിറയുന്നു, ഇരുളകലുന്നു, അവൻ പുതിയൊരു മനുഷ്യനായി മാറുകയായിരുന്നു. സപ്തർഷികൾ മടങ്ങി. രത്നാകരൻ പക്ഷേ വീട്ടിലേക്ക് പോയില്ല. അയാൾ ചിത്രകൂടത്തിൻ്റെ താഴ്വരയിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് നടന്നു. മനസ്സ് തെളിഞ്ഞ നീലാകാശം പോലെയാണിപ്പോൾ. അവിടെ വെൺമേഘ ശകലങ്ങളെപ്പോലെ ചിന്തകൾ പാറി നടന്നു. അറിവുകൾ അടുക്കിപ്പെറുക്കി വയ്ക്കുമ്പോഴേ ബുദ്ധിമാൻ പണ്ഡിതനാവുകയുള്ളൂ. മനസ്സ് ചിതറിക്കിടക്കുന്ന ചിന്തകളെ തത്വാധിഷ്ഠിതമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം ഊണുറക്കു ഉപേക്ഷിച്ച് ചിന്തയിലാണ്ട് ഒരു മരച്ചൂട്ടിലിരുന്നു. നിഷാദനെ മഹാമുനിയാക്കിയ പുനർജിനിയുടെ ആരംഭം. നദിമൂലവും കൃഷിമൂലവും തേടേണ്ടതില്ല എന്നാണ് പഴമൊഴി. ഉത്ഭവമല്ല പ്രധാനം, ഇവ രണ്ടും എപ്രകാരം സമൂഹത്തിന് പ്രയോജനപ്പെടുന്നു എന്നതാണ്. രത്നാകരൻ എന്ന കാട്ടാളന് സപ്തർഷിമാർ രാമമന്ത്രം ഉപദേശിച്ചുവെന്നും അയാൾ ഒരു മരച്ചുവട്ടിലിരുന്ന് എല്ലാം മറന്ന് രാമനാമം ജപിച്ചുവെന്നുമുള്ള ഒരു കഥയും പ്രചാരണത്തിലുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സപ്തർഷിമാർ വീണ്ടും അതുവഴി വന്നു. യാത്രാമധ്യേ ജനവാസമില്ലാത്ത ആ വനാന്തരത്തിൽ നിന്നും ഒരു മനുഷ്യൻ്റെ ജപമർമരങ്ങൾ അവർ കേട്ടു. ആ വാൽമീകം കുത്തിയുടച്ചപ്പോൾ ഒരു ഞെട്ടലോടെ അവർ കണ്ടു അതിനുള്ളിൽ ധ്യാനനിരതനായിരിക്കുന്ന ഒരു മനുഷ്യരൂപത്തെ. വാൽമീകത്തിനുള്ളിൽ നിന്നും പുറത്തു വന്നത് പഴയ രത്നാകരനായിരുന്നില്ല. രൂപം കൊണ്ടും ചിന്ത കൊണ്ടും തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. തപശുദ്ധിയും മനഃശുദ്ധിയും നേടിയ സർവസംഘ പരിത്യാഗി. അവരദ്ദേഹത്തിന് വാൽമീകി എന്ന് നാമകരണം ചെയ്തു. ലോകചരിത്രത്തിൻ്റെ ആദ്യകാവ്യം രചിച്ച് മഹായശസ്സിയായി തീർന്ന വാൽമീകി എന്ന മഹർഷി അക്ഷരങ്ങൾക്കെല്ലാം അതീശത്വം നേടി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ കാവ്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതായത് ബാക്കി ഇത് വാൽമീകി എങ്ങനെയാണ് വാൽമീകി ആയത് എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കേട്ടത്. വാൽമീകി ആരായിരുന്നു, അതായത് രത്നാകരൻ ആരായിരുന്നു, എങ്ങനെ അദ്ദേഹം വാൽമീകിയായി എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായില്ല ഏകദേശം. ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ ആദ്യ കാവ്യം വായിച്ചു തുടങ്ങും. ഒരുപാട് നല്ല രസമുള്ള ഒരു സാധനം അത്രയുണ്ട്, നമുക്കിത് ഇങ്ങനെ കേട്ടിരിക്കാം, അത്ര ഭംഗിയാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു സമയം കണ്ടെത്തിയിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് എന്താ പറയുക, എല്ലാവരും ഈ ഒരു
പാരായണത്തിന് വേണ്ടിയിട്ട്, കഥ പറച്ചിലിന് വേണ്ടി. പാരായണം എന്ന് പറയാം, നമുക്കൊരു കഥ പറച്ചിലാക്കിയിട്ട് കൊണ്ടുപോകാം. അതിനുവേണ്ടി കുറച്ച് സമയം, ഒരു 5-6 മിനിറ്റ് ജീവിതത്തിൽ മാറ്റിവെക്കുക. കുട്ടികളെയും കൂടി കേൾപ്പിക്കുക. പുതിയ തലമുറയിലെ കുട്ടികൾ കേൾക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കഥകളാണ് ഇതൊക്കെ. കാരണം അവർക്കൊന്നും സമയമില്ല. അവർ ഇനിയിപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ മാർവൽ സ്റ്റുഡിയോൻ്റെയൊക്കെ സിനിമകളൊക്കെ അവരിപ്പോൾ ശ്രദ്ധിക്കുള്ളൂ. ഡിസ്നി, മാർവൽ സ്റ്റുഡിയോ, ഇതൊക്കെ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. സോ അവരെ മുമ്പിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് ഈ കഥ ഒന്ന് കേൾപ്പിക്കുക. അവർക്ക് മനസ്സിലാവണം ആരാണ് രാമൻ, ആരാണ് സീത, ആരാണ് ഹനുമാൻ, ആരാണ് രാവണൻ, ആരാണ് ശ്രീകൃഷ്ണൻ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞിട്ട്, അതായത് രാമൻ്റെ കാലം കഴിഞ്ഞിട്ടാണല്ലോ കൃഷ്ണൻ വന്നത്, അപ്പോൾ രാമൻ്റെ കഥ വായിച്ച് തീർന്നതിന് ശേഷം നമുക്ക് കൃഷ്ണൻ്റെ കഥ കൂടി വായിക്കാൻ ശ്രമിക്കാം. എന്തായാലും എല്ലാവരും കുറച്ച് നേരം ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. കറക്റ്റ് ഒരു 8 മണിക്ക്, രാത്രി 8 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നതാകും ഉചിതമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ 8 മണിക്ക് കറക്റ്റായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരുടെ അനുഗ്രഹം വേണം, നിങ്ങളുടെ സഹകരണം വേണം, പരമാവധി ഷെയർ പോകണം. കഥയായിട്ട് വായിക്കുമ്പോൾ എല്ലാവർക്കും അത് ഒരു രസമായിട്ട് കേട്ടിരിക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ നമ്മൾ കേട്ടത് വാൽമീകി ആരായിരുന്നു എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.